I'm very happy to be here in one of the most beautiful parts of our country. Wayanad is very beautiful, with hills, with greenery, with mountains and forest and rivers. എനിക്കിന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടത്താണ് വന്നു നിൽക്കുന്നത്. വയനാട് എന്ന് പറയുന്നത് ഒരുപാട് പച്ചപ്പും ഹരിതാവയും ഒരുപാട് കുന്നുകളും മലകളും പുഴകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത്. I'm happy to be with all of you here seeking vote for our young and loving leader ശ്രീ രാഹുൽ ഗാന്ധിജി. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹസമ്പന്നനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിസ് ലീഡർഷിപ്പ് ഈസ് നോട്ട് ഓൺലി ലിമിറ്റഡ് ടു വയനാട് കേരള, ഹി ഈസ് എ ലീഡർ ഓഫ് എൻറ്റയർ കൺട്രി ആൻഡ് ഈവൻ ഇന്റർനാഷണലി ഫേം മാൻ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വയനാട്ടിലെയോ കേരളത്തിലെയോ മാത്രം നേതാവല്ല, അദ്ദേഹം ഈ രാജ്യത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ നേതാവാണ്. Today we stand at crucial juncture in our nation's history where the very soul of our country is under attack. നമ്മൾ ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are seeking that accounts of Congress party are frozen while BJP illegally collected 13,000 crores donations through the illegal electoral bond. But whatever our Congress party workers have given us in form of donation, they have seized our account and they are not allowing us to draw the amount, nearly 135 crores. ഇന്ന് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ, കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിലെ ഓരോ നാണയത്തുട്ടും ഇന്ന് BJP ഫ്രീസ് ചെയ്തിരിക്കുന്നു, അത് മരവിപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്ത വിധം അവർ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? അവർ നിയമവിരുദ്ധമായ സംവിധാനങ്ങളിലൂടെ ഒരുപാട് പണം, അഴിമതി പണം അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ബ്രാൻഡ്സ്, 25 ഓപ്പോസിഷൻ ലീഡേഴ്സ് as corrupt, but then gives them a red carpet welcome in his party and today they have become very clean. ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഒരു വാഷിംഗ് മെഷീനെ പോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അഴിമതിയുടെ പേരിലുള്ള 25 ഒപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ചേർക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച് അവരെ ക്ലീൻ ചെയ്തെടുക്കുന്ന പണിയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി ആൻഡ് ഷാ ബോത്ത് ഹാവ് ഓപ്പൺഡ് വൺ ബിഗ് ലോണ്ടറി. And in that laundry, there is a big machine, cleaning machine. That machine is so big, we thought that in laundry always whitewash and other things people use for cloth cleaning and small our cloths and towels, other things are pants, shirt, other things. But Shah has so big laundry machine, even he puts corrupt people in that, they will come with clean from that. That is the machine they have got. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരു വലിയ അലക്ക് യന്ത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വലിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പോലെ സാധാരണ തുണികൾ ഇടുന്ന ഒരു വാഷിംഗ് മെഷീൻ അല്ല ഇത്, ഒരു വലിയ വാഷിംഗ് മെഷീനാണ്. അതിലേക്ക് ഈ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള നേതാക്കളെ അതിലേക്കിട്ട് വെളിപ്പിച്ചെടുക്കുന്ന പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
I have never heard. I heard that washing machine always do cleaning of clothes and lungis, dhotis, other things. But I have not heard a man will be cleaned in washing machine of Mr. Shah and Modi. നമ്മൾ പലതരത്തിലുള്ള വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ തുണിയും നമ്മുടെ ഷർട്ടുകളും മുണ്ടുകളും നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിട്ട് ആ വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനുകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിലുള്ളത് അഴിമതി കറപുരണ്ട ആളുകളെ വെളുപ്പിച്ചെടുക്കുന്ന പണിയുള്ള, അല്ലെങ്കിൽ ആ പണിയെടുക്കാൻ പ്രാപ്തിയുള്ള വാഷിംഗ് മെഷീനാണ് ഇവരുടെ കൈവശമുള്ളത്. നിയർലി 23 ലീഡേഴ്സ് ഫ്രം വേരിയസ് പാർട്ടീസ് and also the big corporate leaders and contractors, their money is seized and ED cases were filed, CBI cases were filed, they were arrested, but on final day Modi gave them a clean sheet. They said, you are very good people, go and join the BJP party. And they all have joined, including our ex-chief ministers. ഈ രാജ്യത്ത് ഒരുപാട് നേതാക്കൾ, 23 പ്രതിപക്ഷ പാർട്ടികളിലെയും മറ്റു പാർട്ടികളിലെയും ഒക്കെ നേതാക്കൾ, കോർപ്പറേറ്റ് നേതാക്കൾ, അതുപോലെ കോൺട്രാക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഒരുപാട് തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് കേസുകളിൽ പ്രതികളാവുകയും ED ഉൾപ്പെടെ CBI ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അവരെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? നരേന്ദ്രമോദി പറയുന്നു, വരൂ ഇവിടെ വന്ന് നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കും, നിങ്ങൾ വൃത്തിയാകൂ. എന്നിട്ട് അദ്ദേഹം ഇവരെയൊക്കെ വെളുപ്പിച്ചെടുത്തു കൊണ്ട്, കുളിപ്പിച്ചെടുത്തു കൊണ്ട് പുറത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോദി ഓൾവേസ് ഹി ക്രിട്ടിസൈസസ് ഓൺലി കോൺഗ്രസ് പാർട്ടി, നെഹ്റു ഫാമിലി. വാട്ട് ദേ ഹാവ് ഡൺ, ദേ നെവർ ബിക്കേം ആർ സംബഡി, നോബഡി ബിക്കേം ഫ്രോം ദേർ ഫാമിലി after 1989, prime minister, minister, chief minister, nobody. Since 35 or 40 years, nobody is from their family. But why Modi still takes their name? Because he is afraid of Rahul Gandhi. മോഡി എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനെ വിമർശിക്കുന്നു. എന്തിനാണ് അദ്ദേഹം നെഹ്റു കുടുംബത്തിനെ വിമർശിക്കുന്നത്? 1989 ശേഷം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഏകദേശം 30-35 കൊല്ലങ്ങൾക്ക് ശേഷം ആരും അത്തരം പദവികളിലേക്ക് കടന്നു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അദ്ദേഹം രാഹുൽജിയെ പേടിക്കുന്നു എന്നുള്ളതാണ്. He afraid of Priyanka Gandhi, he afraid of Sonia Gandhi, and he afraid of you people who stood with democracy. He afraid of you people who stood with constitution. He afraid of them. Therefore Modi, I can say Modi, he looks like a lion, but in our Hindi they say pahad khod ke chuha nikale. Like that he seems to be a hero, and always he said meri 56 inch ki chhati hai, and always he say Modi hai to mumkin hai, always he say Modi ki guarantee. Are bhai, tell me, where is your guarantee? Adeham quick, you can do. Adeham Priyanka Gandhiye bayapadunu, adeham Sonia Gandhiye bayapadunu, adeham ningal ororuttareyum bayapadunu. Adinu kaaranam janadhipathyathil vishwasikkunna, madhetharathathil vishwasikkunna, bharanaghadanayil vishwasikkunna oro manushareyum Narendra Modikku pediyana ennulladana. Adeham ella kaalathum adehathinte 54 inch nenjalavine patti paranjukondirikkunnu. Adeham swayam oru simhamaanennu parayunnu, pakshe yatharthathil adeham oru beeruvaanu ennu paranju vekkendirikkunnu.
And in biggest thing, in India, nearly never in 45 years there was unemployment such a time. But today, the biggest unemployment numbers, inflation is going, but still Modi says, Sabka Saath, Sabka Vikas, Baki Ka Satyanash. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള പണപ്പെരുപ്പവും വിലക്കയറ്റവും നിൽക്കുന്നു. അപ്പോഴും മോഡി പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ നിങ്ങളുടെ വികസനത്തിനോടൊപ്പമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ നാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Means my guarantee is perfect. He always telling people. I will ask Modi ji, where is your guarantee and promise? You promised to give 2 crores employment every year. What happened in 10 years? Where are 20 crores employment? മോഡി എല്ലാ കാലത്തും ഗ്യാരണ്ടികളെ പറ്റി പറയുന്നു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ 2 കോടി തൊഴിലവസരം എന്ന് പറഞ്ഞ, ഒരു വർഷം 2 കോടി തൊഴിലവസരം നൽകുമെന്ന് പറഞ്ഞ ആ ഗ്യാരണ്ടി 10 വർഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചോ എന്ന് നിങ്ങൾ മറുപടി പറയണം. Whether you have got 20 crores employment, I am asking you, have you got 20 crores employment from Modi? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ 20 കോടി തൊഴിലവസരങ്ങൾ? നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് 20 കോടി തൊഴിലവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? He told, I will bring black money. Congress people looted the country. And I will distribute to all the people 15 lakhs. Where is that 15 lakhs? Have you reached? Have you got? No? How can Prime Minister tell lie? Is he telling lie? Narendra Modi paranja. I am asking whether he is telling lie or not. Then when he is telling lie, if I tell he is a liar, then what is wrong? നരേന്ദ്രമോദി ഒരു കള്ളനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? കാരണം കള്ളപ്പണം പിടിച്ചെടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളിൽ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം കള്ളനാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരു തർക്കവും ഉണ്ടാവുകയില്ല. He also said, within 2 years I will make farmers amdani, that is income, double, he said. Has he created double income to our farmers? കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വരുമാനം, പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങളുടെ വരുമാനം ഇരട്ടിയായിട്ടുണ്ടോ? ആ ഒരു ഗ്യാരണ്ടി പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? When we say always Modi is and Shah both are telling lie, some people won't believe. Now you have to believe because you did not get anything, and you have to believe he is not going to make India one of the vikasil, means a developing country. കാരണം മോഡിയും ഷായും കള്ളന്മാരാണെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു വെക്കുമ്പോ ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് വിശ്വാസമായിരിക്കുന്നു. കാരണം 10 വർഷം മുൻപ് പറഞ്ഞ ഒരു ഗ്യാരണ്ടി പോലും അവർക്ക് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അവർ നുണയന്മാരാണ് എന്ന് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ. मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका